بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي حداد راتب لي അടുത്ത ദിക്റാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. മൂന്ന് തവണ ഈ ദിക്റു ചൊല്ലണം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. വൽഹംദുലില്ലാഹ്, സർവ സ്തുതിയും അല്ലാഹുവിനാകുന്നു. വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല. വല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാകുന്നു. നാലു വിധം ദിക്റുകളുടെ സമാഹാരമാണ് ഈ ഒരു ദിക്ർ. സുബ്ഹാനല്ലാഹ് തസ്ബീഹുണ്ട്, അൽഹംദുലില്ലാ അവിടെ ഹംദുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദിന്റെ വചനമുണ്ട്, വല്ലാഹു അക്ബർ തക്ബീറുണ്ട്. നാല് വിഭാഗം ദിക്റുകൾ സമ്മേളിച്ചതുകൊണ്ട് തന്നെ ഇതിന്റെ മഹത്വം നമുക്ക് പറഞ്ഞവസാനിപ്പിക്കാൻ കഴിയില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു എന്നാണ് അതിന്റെ അർത്ഥം. തൻസീഹുൽ ഹഖ് തആല അൻ കുല്ലി മാ ലാ യലീഖു ബിജനാബിഹി മിനൻ നഖായിസിൽ കൗനിയതി മുത്ലഖൻ. ഇവിടെയുള്ള പ്രപഞ്ചത്തിലുള്ള ഒരു ന്യൂനതയും അല്ലാഹുവിന് തൊട്ട് തീണ്ടിയിട്ടില്ല. അല്ലാഹു എല്ലാ ന്യൂനതകളെ തൊട്ടും പരിശുദ്ധനാണ്. ഒരു ന്യൂനതയും ന്യൂനതയുടെ ഒരു അംശവും റബ്ബിലേക്ക് നമുക്ക് ചേർക്കാൻ കഴിയില്ല. അവൻ സൃഷ്ടികളിൽ നിന്ന് വിഭിന്നമാണ്, സൃഷ്ടികളെ പോലെയാണെന്ന് നമുക്ക് പറയാനില്ല. എല്ലാ വിശേഷണങ്ങളിൽ നിന്നും സൃഷ്ടികളാണെന്ന് സൃഷ്ടികളുടെ വിശേഷണത്തോട് യോജിച്ച ഒരു വിശേഷണവും രാജാധിരാജനായ റബ്ബിന് ഉണ്ടാവില്ല. നമുക്കിങ്ങനെ പറയാനൊക്കൂ, അല്ലാഹു എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനാണ്, പരിശുദ്ധനാണ്. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ബിമാ അറഫ്ത റബ്ബക്, എങ്ങനെയാണ് അങ്ങയുടെ റബ്ബിനെ അങ്ങ് അറിഞ്ഞത്? സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, അറഫ്തു റബ്ബി ബിറബ്ബി, എന്റെ റബ്ബിനെ കൊണ്ടാണ് എന്റെ റബ്ബിനെ ഞാൻ അറിഞ്ഞത്. വലൗലാ റബ്ബി മാ അറഫ്തു റബ്ബി, റബ്ബില്ലായിരുന്നുവെങ്കിൽ റബ്ബിനെ ഞാൻ അറിയുമായിരുന്നില്ല. സിദ്ദീഖ് തങ്ങളോട് വീണ്ടും ചോദിക്കുകയാണ്, റബ്ബിനെ മനസ്സിലാക്കാൻ ആർക്കെങ്കിലും ഒരു മനുഷ്യന് കഴിയൂ? പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് എത്തിക്കപ്പെടാൻ മനസ്സിലാവാൻ സാധിക്കില്ല. അള്ളാഹുവിന്റെ ദാത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ മനുഷ്യന് കഴിയില്ല. അള്ളാഹു അതിനെ തൊട്ടൊക്കെ പരിശുദ്ധനാണ്. അള്ളാഹു ഇന്നതുപോലെ എന്ന് പറയണമെങ്കിൽ അവനോട് സാമ്യപ്പെടുത്താൻ തുലനപ്പെടുത്താൻ പറ്റിയ ഒന്നിവിടെ ഉണ്ടാവണം, അതില്ല. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, ബിമാ അറഫ്ത റബ്ബക, എങ്ങനെയാണ് റബ്ബിനെ അറിഞ്ഞത്? ഫഖാല ബിമാ അറഫ ബിഹി, അള്ളാഹു എങ്ങനെയാണോ അവനെ പരിചയപ്പെടുത്തിയത് ആ രൂപത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞുവല്ലാതെ അതിനേക്കാൾ മനസ്സിലാക്കാനൊന്നും കഴിയില്ല. ലാ യുദറക്കു ബിൽ ഹവാസ് വലാ യുഖാസു ബിന്നാസ്, പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല, ജനങ്ങളുമായിട്ട് തുലനപ്പെടുത്താൻ പറ്റില്ല. ഖരീബുൻ ഫീ ബുഅദിഹി ബഈദുൻ ഫീ ഖുർബിഹി, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ വിശദീകരിക്കുമ്പോൾ വാചാലമാവുകയാണ് മഹാന്മാർ. ഫൗഖ കുല്ലി ശൈഇൻ, അല്ലാഹു എല്ലാ വസ്തുക്കളുടെയും മേലെയാണ്. വലാ യുഖാലു ഫൗഖഹു ശൈഇൻ, അവന്റെ മീതെ മറ്റൊന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. വതഹ്ത കുല്ലി ശൈഇൻ, എല്ലാ വസ്തുവിന്റെയും താഴെയുണ്ട്, താഴെയാണ് അല്ലാഹു. വലാ യുഖാലു തഹ്തഹു ശൈഇൻ, റബ്ബിന്റെ താഴെ മറ്റൊന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. വഅമാമ കുല്ലി ശൈഇൻ, എല്ലാ വസ്തുക്കളുടെയും മുന്നിലാണ് അല്ലാഹു. വലാ യുഖാലു അമാമഹു ശൈഇൻ, അവന്റെ മുന്നിൽ മറ്റൊന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. വഹുവ ഫീ കുല്ലി ശൈഇൻ, അവൻ എല്ലാ സ്ഥലത്തുമുണ്ട്, എല്ലാ വസ്തുവിലുമുണ്ട്. ലാ കശൈഇൻ ഫീ ശൈഇൻ, ഒരു വസ്തു മറ്റൊരു വസ്തുവിലുള്ളതുപോലെ അങ്ങനെയല്ല റബ്ബിന്റെ നിലനിൽപ്പ്, നമുക്കറിയില്ല. അല്ലാഹുവിന്റെ
വിശേഷണങ്ങൾ പരിശുദ്ധിയെ വാഴ്ത്തുന്ന രൂപത്തിൽ സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ പരിശുദ്ധിയെ നാം വാഴ്ത്തുന്നു. അവിടെ നമ്മുടെ മനസ്സിലേക്ക് റബ്ബിന്റെ എല്ലാ വിശേഷണങ്ങളും അള്ളാഹുവിന്റെ ആ മഹത്വവും ആ ജലാലത്തും അതെല്ലാം നമ്മിലേക്ക് കടന്നു വരണം. ഇബ്നു അല്ലാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഉൻ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നാല് വാചകങ്ങൾ ഈ പറഞ്ഞ നാല് വാചകങ്ങളാണ്. ഒന്ന് സുബ്ഹാനല്ലാഹ്, വൽഹംദുലില്ലാ, വലാ ഇലാഹ ഇല്ലല്ലാഹ്, വല്ലാഹു അക്ബർ. ഈ നാല് വചനങ്ങളാണ് അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ഇബ്നു അല്ലാൻ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുകയാണ്. ഇമാം ഖീബി മിഷ്കാത്തിന്റെ ഹാഷിയയിൽ രേഖപ്പെടുത്തുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അഫ്ളു ദിക്രി ബഅദ കിതാബില്ലാ, ഖുർആനിന് ശേഷം ഏറ്റവും വിശിഷ്ടമായ ദിക്ർ ഈ ദിക്റാകുന്നു, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഇതിന്റെ മഹത്വം ഒരുപാട് പറയാനുണ്ട്, പേജുകളോളം മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഈ ദിക്ര് ഞാൻ പറയുക എന്നുള്ളത് എല്ലാത്തിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ദിക്ര് പറയലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, സദായിന്റെ രാത്രിയിൽ ഞാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കണ്ടു. ഇബ്രാഹിം നബി എന്നോട് പറഞ്ഞു, യാ മുഹമ്മദ് അങ്ങയുടെ ഉമ്മത്തിന് എന്റെ സലാം അറിയിക്കണം. മാത്രമല്ല, അങ്ങയുടെ ഉമ്മത്തിനോട് അങ്ങ് അറിയിക്കണം, സ്വർഗമെന്ന് പറയുന്നത് നല്ല ഒരു ഇടമാണ്, നല്ല ശുദ്ധമായ പാനീയമാണ്, ശുദ്ധമായ സുഗന്ധമുള്ള മണ്ണാണ് അവിടുത്തേത്. ആ സ്വർഗത്തിലെ ആ സ്വർഗത്തിലെ കൃഷി ഏതാണെന്നറിയണോ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഈ ദിക്റാണ് സ്വർഗത്തിലെ കൃഷി. ഈ ദിക്ര് ദുനിയാവിൽ വെച്ചൊരുപാട് ചെല്ലിയവർക്ക് സ്വർഗീയ ലോകത്ത് ആസ്വദിക്കാൻ ആനന്ദിക്കാൻ കഴിയുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുന്നേ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി സ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇസ്റായിന്റെ രാത്രിയിൽ ആ അത്ഭുത പ്രതിഭാസങ്ങൾ നടന്ന ആ രാത്രിയിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം റസൂലുള്ളാഹിനോട് ഇത് പറഞ്ഞത്. അപ്പൊ സ്വർഗത്തിലെ കൃഷിയാണ് ഹദാദറാത്തിയിൽ നമ്മൾ ചൊല്ലുന്ന ഈ ദിക്ർ. ഈ ദിക്ർ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ തവണ ചെല്ലുമ്പോഴും സ്വർഗത്തിൽ അവനു വേണ്ടി ഒരു മരത്തെ നടപ്പെടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ഇതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം നമ്മള്. അപ്പൊ അത്രയും പരിശുദ്ധമായ ഈ ദിക്ര് നമ്മൾ തെറ്റില്ലാതെ ഹദാദ് റാത്തിബിൽ ചൊല്ലുമ്പോ ഈ ശ്രേഷ്ഠതകളൊക്കെ നമുക്ക് ലഭിക്കുകയാണ്. ഒന്നുകൂടെ ചൊല്ലി നമുക്ക് അവസാനിപ്പിക്കാം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. നമ്മൾ ഒറ്റക്ക് വീട്ടിൽ നിന്നൊക്കെ ചൊല്ലുകയാണെങ്കിൽ ഓരോന്നും മുറിച്ചു മുറിച്ചു ചൊല്ലുമ്പോൾ യഥാർത്ഥത്തിൽ അതിന്റെ അനുഭൂതി നമുക്ക് അനുഭവിക്കാനാവും. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. മനോഹരമായിട്ട് നമുക്ക് ചൊല്ലാൻ കഴിയും. അള്ളാഹു ആസ്വദിച്ചുകൊണ്ട് ആനന്ദം നേടി ദിക്ര് ചൊല്ലാൻ തൗഫീഖ് നൽകുമാറാവട്ടെ.